ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അഞ്ചാം ക്ലാസ്സിലെ ആനുവൽ ഇബാലേഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ ഇന്ന് നടന്ന എക്സാമിന്റെ ഇംഗ്ലീഷ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറും അവിടെ ആൻസേഴ്സും ആണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ എന്തൊക്കെ ക്വസ്റ്റൻസ് ആണ് വന്നിട്ടുള്ളത് എഴുതിയ ആൻസേഴ്സ് കറക്റ്റ് ആണോ എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം റെഡിയാണോ ഒന്നാമത്തേത് റീഡിംഗ് കോംപ്രിഹെൻഷൻ തന്നെയാണ് റീഡ് ദ ഫോളോയിങ് പാസേജ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ താഴെയുള്ള പാസേജ് വായിച്ചിട്ട് അതിന് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്കൊന്ന് പാസേജ് വായിച്ച് നോക്കാം Tommy the squirrel and Tutu the puppy were good friends. They always played together. One day they went to a forest. After some time they felt thirsty. They walked in search of water. At last they saw a river. Tommy and Tutu ran to the river and started drinking water. Suddenly Tommy slipped into the water. Help help Tommy cried. Tutu jumped into the water. Get on my back tommy tutu said tommy climbed on tutu's back tutu swam to the shore with the tommy ടോമി ഹഗ്ഡ് ടു ടു ആൻഡ് സേഡ് യു ആർ മൈ ഫ്രണ്ട് മൈ റിയൽ ഫ്രണ്ട് യു സേവ്ഡ് മൈ ലൈഫ് ഇതാണ് നമുക്ക് തന്നിട്ടുള്ളത് പറയുന്നത് സിമ്പിളായിട്ടുള്ളൊരു കോമ്പ്രിയൻഷൻ ആണല്ലേ ആ ടു ടു അതുപോലെ തന്നെ ടോമിയും പപ്പയും ഫ്രണ്ട്സായിരുന്നു അവർ പോയി അത് വെള്ളം കുടിക്കാൻ വേണ്ടി പോയപ്പോൾ ആ അതിലൊരാൾ വീണു ഒരാൾ അവരെ സേവ് ചെയ്തു ഇതാണ് നമ്മുടെ സ്റ്റോറി അപ്പം നമ്മൾ സ്റ്റോറിയിലേക്ക് കൂടുതലൊന്നും പറയുന്നില്ല നമ്മൾ നേരെ ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് കടക്കാം ഒന്നാമത്തേത് ഹൂ വാസ് ടോമീസ് ഫ്രണ്ട് ആരാണ് ടോമിയുടെ ഫ്രണ്ട് ആരാണ് എവിടേക്കാണ് ഒരു ദിവസം പോയത് ഫോറസ്റ്റ് അപ്പോൾ ഉത്തരം ഫോറസ്റ്റ് തേർഡ് വൺ ഫൈൻഡ് ദ വേർഡ് ദാറ്റ് മീൻസ് റിവർ ബാങ്ക് റിവർ ബാങ്ക് എന്നർത്ഥം വരുന്ന വാക്ക് കണ്ടുപിടിക്കണം ഏതാണ് ഷോർ എന്നുള്ളതാണ് ഷോർ ഫോർത്ത് വൺ ഹൗ ഡിഡ് ടോമി എസ്കേപ്പ് എങ്ങനെയാണ് ടോമി രക്ഷപ്പെട്ടത് ആ ടോമി ക്ലൈംഡ് ഓൺ ടു ടൂസ് ബാക്ക് ഓക്കെ ഫിഫ്ത്ത് വൺ യു സേവ്ഡ് മൈ ലൈഫ് ടോമി സേവ് ഹൗ ഡിഡ് ടോമി ഷോ ഹീസ് ലവ് എങ്ങനെയാണ് ടോമി ആ ഒരു സ്നേഹം കാണിച്ചത് ആ ടോമി ഹഗ്ഡ് ടു ടു ഓക്കെ ടോമി ടു ടുവിനെ ഹഗ് ചെയ്തുകൊണ്ടാണ് ടോമി ഹഗ്ഡ് ടു ടു ഇതാണ് അഞ്ച് ക്വസ്റ്റ്യനും അവയുടെ ആൻസേഴ്സും എന്ന് പറയുന്നത് നേരെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം കോൺവെർസേഷൻ ആണ് ദ ലിറ്റിൽ ഫാലോ ലാൻഡ് ജസ്റ്റ് ബിറ്റ്വീൻ ദ ഫീ

അങ്ങനെ സ്വാലോ ആ ഒരു ഫേസിലേക്ക് നോക്കി അപ്പോഴാണ് ഹാപ്പി പ്രിൻസിനെ കണ്ടത് ഹാപ്പി പ്രിൻസ് കരയുകയായിരുന്നു അപ്പൊ ഹാപ്പി പ്രിൻസ് സ്വാലോയോട് ചോദിച്ചു ഹൂ യു എന്ന് അപ്പൊ സ്വാലോയും ഹാപ്പി പ്രിൻസും തമ്മിലുള്ള കോൺവെസേഷൻ ആണ് ഇവിടെ എഴുതേണ്ടത് കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ ലിറ്റിൽ സ്വാലോ ആൻഡ് ഹാപ്പി പ്രിൻസ് ഹാപ്പി പ്രിൻസും ലിറ്റിൽ സ്വാലോയും തമ്മിലുള്ള കോൺവെർസേഷൻ എഴുതി നോക്കണം അപ്പൊ കൂട്ടുകാരൻ നന്നായിട്ട് തന്നെ എന്ന് വിചാരിക്കുന്നു അപ്പൊ സാലോ ചോദിക്കുന്നുണ്ട് ഹു അറിയൂ നീ ആരാണ് പ്രിൻസ് പറയും ഐ ആം ഹാപ്പി പ്രിൻസ് ആയെന്നിട്ട് ഞാൻ ആരായിരുന്നു എന്തായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാകും അല്ലേ അപ്പൊ അതൊക്കെയാണ് കൂട്ടുകാരെ അവിടെ എഴുതേണ്ടത് ആക്ടിവിറ്റി നമ്പർ ത്രീ നോക്കാം ദ പോസ്റ്റ് മാൻ റോഡ് അനദർ ലെറ്റർ ടു ലെഞ്ചോ റീഡ് ദ ലെറ്റർ ഗിവൺ ബിലോ പോസ്റ്റ്മാൻ പോസ്റ്റ് മാസ്റ്റർ ലഞ്ചോക്ക് മറ്റൊരു കത്തും കൂടെ എഴുതി അപ്പോൾ ഇവിടെ കത്ത് താഴെ കൊടുത്തിട്ടുണ്ട് ഡേറ്റ് പ്ലേസ് എല്ലാം കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എന്താ എഴുതിയിരിക്കുന്നത് മൈ ഡിയർ ലെഞ്ചോ ഫസ്റ്റ് ഓഫ് ഓൾ ഐ അപ്രീഷിയേറ്റ് യുവർ ഫേത്തിങ് ഗോഡ് എന്താണ് ആദ്യം തന്നെ ഞാൻ നിന്റെ ദൈവത്തിലുള്ള വിശ്വാസത്തെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു ഇറ്റ് വാസ് ഐ ഹു സെൻഡ് യു സെവൻ പെസോസ് ആ ഞാൻ നിനക്ക് സെവൻ പെസോസ് അയച്ചിരുന്നു ഐ കളക്റ്റഡ് ഇറ്റ് ഫ്രം മൈ ഫ്രണ്ട് ഇൻ ദ പോസ്റ്റ് ഓഫീസ് അത് ഞാൻ പോസ്റ്റ് ഓഫീസിലെ എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് നിന്ന് കളക്ട് ചെയ്തതാണ് വി കുഡ് കളക്ട് ഓൺലി ദാറ്റ് മച്ച് എനിക്ക് അത് മാത്രം അത്രത്തോളം മാത്രമേ എനിക്ക് സിഗ്നേച്ചർ ഓഫ് ഗോഡ് ഞാൻ തന്നെയാണ് ഗോഡിന്റെ സൈനും ഒപ്പും ഇട്ടത് പ്ലീസ് ഡോ നോട്ട് മിസ് അണ്ടർസ്റ്റാൻഡ് മീ നീ എന്നെ ഒരിക്കലും വിശ്വസിക്കാതിരിക്കരുത് ഗോ ഓൺ വിത്ത് യുവർ കൾട്ടിവേഷൻ നീ നിന്റെ കൃഷിയുമായിട്ട് മുന്നോട്ട് പോവുക യു വിൽ ഗെറ്റ് എ നൈസ് ഹാർവസ്റ്റ് ദിസ് ടൈം നിനക്ക് ഈ വർഷം നല്ല നല്ല രീതിയിലുള്ള ഒരു ഹാർവസ്റ്റ് നല്ല രീതിയിലുള്ള ഒരു വിളവെടുപ്പ് കിട്ടും മേ ഗോഡ് പ്ലസ് യു വിത്ത് ലവ് പോസ്റ്റ് മാസ്റ്റർ ഓക്കെ എഴുതിയ ലെച്ചറാണ് സെവൻ പെസോസ് കഴിഞ്ഞതിന് ശേഷം എന്താണ് ലെഞ്ചോ വീണ്ടും ലെറ്റർ എഴുതി എനിക്ക് തേർട്ടി പെസോസും കൂടെ വേണം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടല്ലേ അപ്പോൾ അതിന് മറുപടിയായിട്ട് പോസ്റ്റ് മാസ്റ്റർ എഴുതിയതാണത് വെൻ ലെൻജോ ഗോട്ട് ദ ലെറ്റർ ഹി ഫെൽ സോറി ഫോർ മിസ് അഡർസ്റ്റാൻഡ് ദ പോസ്റ്റ് മാൻ വാട്ട് വിൽ ലെഞ്ചോ റൈറ്റ് ഹിൻസ് റിപ്ലൈ അപ്പോൾ ഇത് കിട്ടിയതിന് ശേഷം ലഞ്ചോക്ക് എന്ത് ചെയ്തു ആ വളരെയധികം വിഷമമായി ഞാൻ അവരെ തെറ്റിദ്ധരിച്ചല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു ഒരു വിഷമം ഉള്ളിൽ തോന്നി അപ്പോൾ അതിനൊരു റിപ്ലൈ ആണ് ലഞ്ചോ എഴുതേണ്ടത് അപ്പോൾ എന്തൊക്കെ എഴുതിയിട്ടുണ്ടാവും ലെഞ്ചോ ആ സോറി സോറി ഫോർ മാസ്റ്റർ ഐ മിസ് അണ്ടർസ്റ്റുഡ് യു സോറി ഐ ഡോ നോ ദിസ് ഓൾ തിങ്സ് ഓർ ഐ ഡോ ദിസ് അബൌട്ട് ദ സ്റ്റോറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എഴുതിയിട്ടുണ്ടാവും അപ്പൊ അതുപോലെയാണ് എഴുതേണ്ടത് ഒരു ലെക്ചർ തന്നെയാണ് പ്രിപ്പയർ ദ റിപ്ലൈ ലെച്ചർ റൺ ബൈ ലെഞ്ചോ ലെഞ്ചോ പോസ്റ്റ് മാസ്റ്റർക്ക് എഴുതുന്ന ലെക്ചറാണ് എഴുതേണ്ടത് ഇനി ഇതിലെ നോട്ടീസ് ആണ് അടുത്തൊരു ആക്ടിവിറ്റി യുവർ സ്കൂൾ ഡിസൈഡ് ടു ഇൻവൈറ്റ് വൈക്കം വിജയലക്ഷ്മി ടു അഡ്രസ് ദ ചിൽഡ്രൻ ഫോർ ദ ആനുവൽ ഡേ സെലിബ്രേഷൻ പ്രിപ്പയർ യെ നോട്ടീസ് ഇൻവൈറ്റിംഗ് ദ പബ്ലിക് ടു ദ ഫങ്ഷൻ ഫോളോയിങ് ഹിൻസ് മേ ഹെൽപ് യു സ്കൂളിൽ നടക്കുന്ന ആനുവൽ ഡേക്ക് വൈക്കം വിജയലക്ഷ്മിയെയാണ് നമ്മൾ ഇൻവൈറ്റ് ചെയ്യേണ്ടത് അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള നോട്ടീസാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത് ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ടൈമി ഇനോഗ്രേഷൻ കൾച്ചറൽ പ്രോഗ്രാംസും കൊടുത്തിട്ടുണ്ട് കൾച്ചറൽ പ്രോഗ്രാംസ് എന്ന് കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം അല്ലെങ്കിൽ വെറുതെ കൾച്ചറൽ പ്രോഗ്രാം എന്ന് മാത്രം അപ്പൊ അതിനു വേണ്ടിട്ട് ഒരു നോട്ടീസ് ആണ് നിങ്ങൾ ഉണ്ടാക്കേണ്ടത് ഓക്കെ അപ്പോൾ നോട്ടീസ് ഉണ്ടാക്കുമ്പോൾ അതിന്റെ കണ്ടക്ട് കോണ്ടക്സ്റ്റ് ഉണ്ടായിരിക്കണം എങ്ങനെയാണ് എഴുതേണ്ടത് അതിന്റെ ഐഡിയ എങ്ങനെയാണെന്ന് ഉണ്ടായിരിക്കണം ഇപ്പോ എന്താണ് ആ ഞങ്ങളുടെ സ്കൂളിൽ നടത്തുന്ന ഈ ഒരു ഇതിന് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്നു അല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് എഴുതേണ്ടത് ഇനി അടുത്തൊരു ചോദ്യം നോക്കൂ ഫിഫ്ത് വൺ ഡിസ്ക്രിപ്ഷൻ ആണ് ടോട്ടോജാൻ ആൻഡ് യെസുക്കി ജാൻ ആർ ഗുഡ് ഫ്രണ്ട്സ് നാവ് അവർ രണ്ടുപേരും നല്ല ഗുഡ് ഫ്രണ്ട്സ് ആണ് വൺ സൺഡേ ഈവനിങ് ഒരു ദിവസം ഞായറാഴ്ച വൈകുന്നേരം ടോട്ടോജാൻ ലുക് യെസുഗി ജാൻ ടു എ ബീച്ച് ടോട്ടോ ജാൻ യെസുക്കി ജാനെ ബീച്ചിലേക്ക് കൊണ്ടുപോയി യെസുഗി വാസ് സോ ഹാപ്പി വെൻ ഹി റീച്ച് ദർ അവിടെ എത്തിയപ്പോൾ യെസുഗി ജാൻ വളരെയധികം ഹാപ്പി ആയിരുന്നു ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ഗവൺ ബിലോ വാട്ട് ഐഡിയ ഡു യു ഗെറ്റ് ഫ്രം ദീസ് പിക്ചേഴ്സ് ഈ രണ്ട് പിക്ചേഴ്സും നോക്കി നിങ്ങൾക്ക് എന്താണോ തോന്നിയത് അതാണ് എഴുതേണ്ടത് ഡിസ്ക്രൈബ് ദ ഇവൻസ് ഇൻ യുവർ ഓൺ വേർഡ്സ് അപ്പൊ എന്താണ് ഫസ്റ്റ് പിക്ചർ എത്ര പിക്ചർ ഉണ്ട് അവിടെ നാല് പിക്ചർ തന്നിട്ടുണ്ട് അല്ലെ ഫസ്റ്റ് പിക്ചറിൽ യെസുക്കി ജാൻ ആൻഡ് ടോട്ടോ ജാനിസ് ആ ലുക്സ് ദ സി വിത്ത് വെരി ഹാപ്പി ഇൻ ദ സെക്കൻഡ് പിക്ചർ ഈസ് ഷോർഡ് ഈസ് ദ സെക്കൻഡ് പിക്ചർ ആ ദ ബോത്ത് ആർ പ്ലേയിങ് ഇൻ ദ സി ഇൻ ദ സി ഷോർ ദർ പ്ലേയിങ് വിത്ത് വാട്ടർ ദർ സോ ഹാപ്പി വി ക്യാൻ സീ ദാറ്റ് ദ ഹാപ്പിനെസ് ഇൻ ദയർ ഫേസസ് അതുപോലെ നെക്സ്റ്റ് എന്ന് പറയുന്നത് അവര് football കളിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് കയറ്റ് പ്ലേ ചെയ്യിക്കുന്നുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് സെന്റൻസ് ആക്കി എഴുതിയാൽ മതി ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എഡിറ്റിംഗ് ആണ് റീഡ് ദ ഫോളോയിങ് പാസേജ് ആൻഡ് എഡിറ്റ് ദ വേർഡ്സ് വണ്ടർ ലൈഡ് വൺ ഡേ എഞ്ചർ കം ടു ദ ടൗൺ ഓഫ് ഹാമലീൻ അവിടെ കം എന്നല്ല വേണ്ടത് കെയ്ം എന്നാണ് ടെൻസ് ആണ് എന്താണ് പാസ്റ്റ് ടെൻസ് ആണ് അപ്പോൾ അവിടെ കെയ്മെന്നാണ് ടു ദ ടൗൺ ഓഫ് ഹാമലീൻ അവിടെ ഹാമലീൻ എന്നുള്ള ഇടത്ത് എൻ്റെ എച്ച് ക്യാപിറ്റൽ ആയിരിക്കണം ബിക്കോസ് അത് വൺ ഓഫ് ദ പ്ലേസ് നെയിം ആണ് ഹി ക്യാരീഡ് എ പൈപ്പ് ഓൺ ഹിം അവിടെ ഓൺ അല്ല വിത്ത് എ ഹിം എന്നാണ് വേണ്ടത് കറക്റ്റ് പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത് വിത്ത് ആണ് യു ഹാഡ് എ സ്റ്റേൺ ലുക്ക് ആൻഡ് വാക്ക്ഡ് സ്ട്രേറ്റ് അവിടെ സ്ട്രേറ്റിന്റെ സ്പെല്ലിങ് കറക്റ്റ് അല്ല എസ് ടി ആർ എ ഐ ജി എച്ച് ടി ആണ് കറക്റ്റ് ആയിട്ടുള്ളത് ടു ദ മേയേഴ്സ് മേയേഴ്സ് ഓഫീസ് അവിടെ എന്താണ് മേയേഴ്സ് എന്നാണ് അപ്പോൾ അവിടെ ആറ് കഴിഞ്ഞ് മേലെ അപ്പോസ്ട്രോഫി ഇട്ടതിന് ശേഷം എസ് എഴുതണം അതാണ് അതിന്റെ കറക്റ്റ് പങ്ക്ച്വേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയുമാണ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിരുന്നു എല്ലാ കൂട്ടുകാർക്കും ഫുൾ മാർക്ക് തന്നെ കിട്ടിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത എക്സാമിനുള്ള വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പോയി കാണണം Anyway, thank you. Thanks for watching.